ആലുവ മാർക്കറ്റിൽ അമ്മമാരുടെ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് അഞ്ച് വയസ്സുകാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മകളെ മാപ്പ് എന്ന് എഴുതിക്കൊണ്ടാണ് അവർ മൗനഗാഥയായി ഇവിടെ എത്തിയിരിക്കുന്നത്. ആലുവ മാർക്കറ്റിൽ വെച്ചാണ് അഞ്ച് വയസ്സുകാരിക്ക് ദാരുണമായ അന്ത്യം സംഭവിച്ചത്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ആലുവ മാർക്കറ്റിലാണ് അവരിപ്പോൾ ഒരു ഇതുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടതിന് ശേഷം കാര്യങ്ങൾ സംസാരിക്കുമെന്നാണ് പറയുന്നത്. ഇത് ആലുവ മാർക്കറ്റിന് തൊട്ട് മുന്നിലുള്ള ഓട്ടോ സ്റ്റാൻഡിനുള്ളിലാണ് ഈ പ്രതിഷേധം ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നിരവധി അമ്മമാരാണ് ഇവിടെ കൂടി നിൽക്കുന്നത്. ഫ്ലക്സ് ബോർഡൊക്കെ ഉണ്ട്. അവനെ തൂക്കിക്കൊല്ലുക, ആ കുടുംബത്തിന് നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. നമുക്കെല്ലാവർക്കും അറിയാം അഞ്ച് വയസ്സുകാരി എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളത്. അവനെ ജയിലിലിട്ട് തീറ്റിപ്പോറ്റാതെ അവനെതിരെ ശക്തമായ നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ചൂർണിക്കര കുടുംബശ്രീ അവരുടെ ജാഗ്രതാ യാത്രയാണിത്. അതായത് മനസാക്ഷിമരപ്പിച്ച മണിപ്പൂരിനോടും അന്യ സംസ്ഥാന തൊഴിലാളി ക്രൂരമായി കൊല ചെയ്യപ്പെട്ട പ്രിയ കുഞ്ഞുമോൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു മൗനജാഥയാണ് അവരിവിടെ നടത്തുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ജനങ്ങൾ തന്നെയാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. പ്രതിക്ക് പരമാവധി വധശിക്ഷ ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബശ്രീ ചൂർണിക്കര സംഘടിപ്പിച്ച ഐക്യദാർഢ്യ യാത്രയാണ്. നമ്മുടെ ഇനിയൊരു കുട്ടി പോലും ലോകത്ത് ഇത്തരത്തിലൊരു ദുരന്തമായി മാറരുത്, സ്ത്രീകൾക്കും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഉണ്ടാവരുത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട കുടുംബശ്രീ ചൂർണിക്കര സി ഡി എസിന്റെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട റംല താജുദ്ദീൻ ചെയർപേഴ്സന്റെയും ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് സന്തോഷിന്റെയും നേതൃത്വത്തിൽ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഈ ജാഥ സംഘടിപ്പിച്ചത്. ഇതിന്റെ അധ്യക്ഷയായിട്ട് ബഹുമാനപ്പെട്ട ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് സി ഡി എസിന്റെ ചെയർപേഴ്സൺ ശ്രീമതി റംല താജുദ്ദീനെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് വാഴക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് മെമ്പർമാർ എന്റെ പ്രിയപ്പെട്ട കുടുംബശ്രീ അംഗങ്ങൾ, ചൂണിക്കര പഞ്ചായത്തിൽ ഈ നടന്ന സംഭവം ഓരോ അമ്മമാരുടെയും വേദനയാണ്. അതായത് ലോകത്ത് തന്നെ ഇനി ഇങ്ങനെ നടക്കാൻ പാടില്ല. ഏറ്റവും ഒന്നും പറയാനില്ല, ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്ന കുടുംബത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ശരിക്കും പറഞ്ഞാൽ മലയാളം പോലും മലയാളം സംസാരിക്കാൻ പറയാത്ത ആ അമ്മയ്ക്ക് ഇപ്പോഴും അറിയില്ല തന്റെ മകൾ എങ്ങനെയാണ് മരിച്ചതെന്ന്. അത്രയും അജ്ഞതയാണ്, മരിച്ചു അത് എങ്ങനെയാണെന്ന് ആ അമ്മയ്ക്ക് ഇപ്പോഴും അറിയില്ല. അപ്പൊ ഇനി ഒരു കുട്ടിക്കും പെൺകുട്ടികൾക്ക് ഇനി ഒരിക്കലും ഈ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത്. പരമാവധി ശിക്ഷ എന്ന് ജയിലിൽ കിടന്ന് ഭക്ഷണം കഴിച്ച് പുറത്ത് കൊഴുത്തു വരികയല്ല വേണ്ടത്, അവിടെ വെച്ച് തന്നെ ശിക്ഷ നടപ്പാക്കുക. ശിക്ഷയാണ് വധശിക്ഷ നടപ്പാക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നവരെ ലിംഗം മുറിച്ചു കളയുക. ഇതാണ് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഏറ്റവും കുറഞ്ഞത് വധശിക്ഷ മാത്രമുള്ള വേറെ ഒന്നും ഇതിന് പോകാൻ വഴിയില്ല. ഇങ്ങനെ ചെന്നാലാണ് അടുത്ത ആളുകൾക്ക് ഒരു പേടിയും ഭയവും ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ വധശിക്ഷയിൽ കഴിഞ്ഞ വേറെ ഒരു ഒന്നുമില്ല, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. വിഷമമാണ് എല്ലാവർക്കും, എല്ലാ അമ്മമാർക്കും വിഷമമാണ്. നമ്മൾ മക്കളെ വളർത്തുന്നുണ്ട്, കുട്ടികളെ നമുക്ക് വീടിന്റെ അകത്തിരുത്തി വളർത്താൻ പറ്റില്ല, പഠിക്കാൻ പറ്റണം. അയൽവക്കത്ത് നിന്ന കുട്ടിയെ ഒരു കുറച്ച് സമയം കൊണ്ട് വിളിച്ചു പോകുന്നു പോയി ഇത്രയും വലിയൊരു ക്രൂര കൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനിനി മാപ്പില്ല, വധശിക്ഷയാണ് വേണ്ടത്. അല്ല, ഈ പ്രതികളെ രക്ഷിക്കാനായിട്ട് മമ്മ വക്കീലന്മാർ വരും, എന്താ അവരോടൊക്കെ പറയാനുള്ളത്? നമുക്ക് വക്കീല അതൊന്നും നമുക്ക് പറയാനില്ല. നമുക്ക് വേണ്ടത് നീതിപീഠത്തിനോട്, നീതിപീഠത്തിനോട് പറയാനുള്ളത് വധശിക്ഷയാണ്, വേറെ ഒന്നും നമുക്ക് പറയാനില്ല. വക്കീല പഞ്ചായത്ത് പ്രസിഡന്റ് റംല താജുദ്ദീൻ, ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ബാബു കുത്തരങ്ങാടി, ജില്ലാ പഞ്ചായത്ത് അംഗം റൈജ അമീർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി ഹക്കീം, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സതീഷ് ഗോപി, മറ്റ് ജനപ്രതിനിധി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല ജോസ്, മറ്റ് ജനപ്രതിനിധികളായിട്ടുള്ള ലീന ജയൻ, ലൈല അബ്ദുൽഖാദർ, ക്ഷേമകാല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഷെഫീഖ്, ദിലീഷടക്കമുള്ള ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ വളരെ കുറെ നാളുകളായിട്ട് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. നമ്മൾ ഒരുപാട് അതിക്രമങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, കുഞ്ഞുകുട്ടികൾക്കെതിരെ, അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ, അല്ലെങ്കിൽ വയോജനങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ ഇവിടെ തുടർന്നു വരികയാണ്. ഏതാണ്ട് ഒരു പരമ്പര പോലെ ഇവിടെ തുടർന്നു വരികയാണ്. നമ്മൾ വളരെ ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ തന്നെ സൗമ്യ കൊലക്കേസ് നമ്മൾ ചർച്ച ചെയ്തു.
അതുപോലെ തന്നെ ജിഷ കൊലക്കേസ് നമ്മൾ ചർച്ച ചെയ്തു, മാധ്യമങ്ങൾ അടക്കമുള്ള ആളുകൾ ചർച്ച ചെയ്തു. ഇപ്പോ വീണ്ടും ആലുവ ഇതുപോലെ ഒരു കുഞ്ഞിന്റെ 5 വയസ്സായ ഒരു കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും വളരെയധികം വിഷമത്തോടു കൂടി ആ ഒരു സംഭവം നടന്ന കാണാതായ സംഭവം നടന്ന അന്നു മുതൽ ഈ നിമിഷം വരെ ചൂർണ്ണിക്കര ഗ്രാമപഞ്ചായത്തിലെ ഓരോ സഹോദരിമാരും നെഞ്ചിലേറ്റി നടക്കുന്ന ആ ഒരു വിങ്ങലാണ് ഇന്ന് ഇവിടെ ഈ ഒരു പൊതുനിരത്തിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മളേവരും സഹോദരിമാർ ഇന്നിപ്പോ സ്ത്രീ സമൂഹത്തിൽ തന്നെ, അതല്ലെങ്കിൽ നമ്മളെല്ലാവരും ദിവസേന ദൈനംദിന കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തിൽ ഒരാൾക്ക് മാത്രം ജോലി കൊണ്ട് തന്നെ ഇന്നത്തെ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ കഴിയുന്നില്ല, അതല്ലെന്നുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങൾ, ജീവിതം ഒരു വർദ്ധിച്ചു വരുന്ന വില വർധനവിനെതിരെയൊക്കെ നമ്മൾ അത് ആ ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോ ഒരു അമ്മയ്ക്ക് ഒരു കുഞ്ഞിന് കൂട്ടിരുന്നു കൊണ്ട് അതിനെ വളർത്തിക്കൊണ്ട് പോരാൻ പറ്റിയൊരു സാഹചര്യമല്ല ഇന്നിപ്പോ ഉള്ളത്. ഓരോ അമ്മമാരും അതല്ലെങ്കിൽ അയൽവക്കത്ത് കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അംഗനവാടികളിൽ ഏൽപ്പിച്ചുകൊണ്ട് സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ദൈനംദിന ചെലവ് കണ്ടെത്തുവാൻ വേണ്ടി ഓരോ അമ്മമാരും ശ്രമിക്കുമ്പോൾ നമ്മുടെ ഈ ഗ്യാരേജ് ഭാഗത്ത് ഒരു പാവം വീട്ടമ്മ 4 കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു അന്യസംസ്ഥാന തൊഴിലാളി എന്നൊരു പോരായ്മ മാത്രമേ മറ്റുള്ളവർ കാണുന്നുള്ളൂ എന്നില്ലെങ്കിൽ ഞങ്ങൾ ഏവരും ഒരു സഹോദരൻ ഒരു കുടുംബത്തെ പോലെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരോടൊപ്പം ഈ കുറച്ച് ദിവസങ്ങളായിട്ട് കൂടെ നിൽക്കുകയാണ്. ആ ഒരു കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആ ഒരു അമ്മയുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് തന്നെ അതിക്രൂരമായി ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോവുകയും അതിക്രൂരമായി അതിനെ ബലാത്സംഗത്തിന് ഇരയാക്കിക്കൊണ്ട് തന്നെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുക സാഹചര്യമാണ് നമ്മളിവിടെ കണ്ടത്. ആ ഒരു രീതിയിലുള്ള നിയമം അല്ലെങ്കിൽ നമ്മുടെ റംല താജുദ്ദീൻ അതുപോലെ അധ്യക്ഷ പറഞ്ഞ പോലെ തന്നെ ഒരു ജനങ്ങളുടെ അല്ലെങ്കിൽ സ്ത്രീ സമൂഹത്തിന്റെ ഒരു വികാരം എന്ന് പറയുന്നത് നിയമം പ്രാബല്യത്തിൽ വന്നു, വധശിക്ഷ അടക്കമുള്ള നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ കൂടി വന്ന പ്രതികൾക്ക് വേണ്ടിയുള്ള സംരക്ഷണം ജയിലുകൾ നൽകുന്നു, അവർക്ക് വേണ്ടിയുള്ള പോഷകാഹാരങ്ങൾ അടക്കമുള്ള എന്തിന് പറയുന്നു, ആട്ടിറച്ചി പോലുള്ള ഭക്ഷ്യസാധനങ്ങൾ അടക്കമുള്ള ജയിലുകളിലെ ആഴ്ചകൾ തോറും മാംസ്യങ്ങളും മുട്ട പോലുള്ള പോഷകാഹാരങ്ങൾ നൽകി അവരുടെ ആരോഗ്യത്തെ പരിപോഷിപ്പിക്കുന്നു എന്നാണ് ഞങ്ങൾക്കിവിടെ പറയാനുള്ളത്. ഒരിക്കലും അവർക്ക് വേണ്ടിയുള്ള അന്ത്യമായുള്ള വധശിക്ഷ പോലും ഇവിടെ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു നിയമമാണ് നമ്മൾക്കിവിടെയുള്ളത്. ഭരണഘടന രൂപീകരിച്ചത് ഏതൊരു ജനസമൂഹത്തിനും ഒരുപോലെ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാനാണ് ഇന്ത്യ മഹാരാജ്യത്തെ ഭരണഘടന രൂപീകരിച്ചത് എന്നുണ്ടെങ്കിൽ ആ ഭരണഘടനയിലെ നിയമങ്ങൾ മാറ്റി എഴുതണം, മാറ്റി എഴുതപ്പെടേണ്ട സമയമാണ് ഇതെന്ന് ഉള്ള ഓർമ്മപ്പെടുത്തലൂടെയാണ് ഇന്നത്തെ ഈ ഒരു പൊതുനിരത്തിലേക്ക് ഇന്നത്തെ ഈ കുടുംബശ്രീ സഹോദരിമാർ ഇറങ്ങിയിരിക്കുന്നത്. ഭരണഘടന എഴുതുന്ന സമയമാണെങ്കിലും ആ ഒരു കാലഘട്ടമാണെന്നുണ്ടെങ്കിലും ഇതുപോലുള്ള അതിക്രമങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇതുപോലുള്ള നിയമങ്ങൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് കാലങ്ങൾ മാറി, ദിവസങ്ങൾ മാറി, വർഷങ്ങൾ മാറി വരുമ്പോൾ കുഞ്ഞുമക്കൾക്ക് പോലും 5 വയസ്സായുള്ള കുഞ്ഞിന് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത തരത്തിൽ അതിക്രമങ്ങൾ നമ്മൾക്കിവിടെ നടന്നു വരികയാണ്. ഒരു പിഞ്ച് ശരീരത്തോട് അല്ലെങ്കിൽ പിഞ്ച് മനസ്സിനോട് തോന്നുന്ന നമുക്ക് നിഷ്കളങ്കമായുള്ളൊരു സ്നേഹമാണ് നമ്മൾ ഏവർക്കും നമുക്ക് തോന്നുന്നുണ്ട്. ഇതുപോലെയുള്ള നരാധമന്മാർക്ക്, അതിൽ കാമം കണ്ടെത്തുന്ന നരാധനന്മാരെ സമൂഹത്തിന് മുമ്പിലേക്ക് വിട്ടുതരിക. അന്ന് ഈ ഒരു സംഭവം നടക്കുന്ന നിമിഷം അല്ലെങ്കിൽ അന്ന് സംസ്കാരം നടക്കുന്ന നിമിഷം ഓരോരുത്തരും പറഞ്ഞത്, ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ സഹോദരിമാരും സഹോദരന്മാരും പറഞ്ഞത്, ഞങ്ങളിലേക്ക് ഈ ഒരു പ്രതിയെ വിട്ടുക, ഞങ്ങൾ അവരെ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ്. നിയമം കയ്യിലെടുക്കാൻ വേണ്ടിയല്ല, പക്ഷേ നിയമത്തിന്റെ സാധ്യതകൾ പഴുതുകൾ അടച്ച് പോലീസ് അതിന്റെ അന്വേഷണം നടത്തണമെന്നും അതിന് കൃത്യമായ വധശിക്ഷ നടപ്പിലാക്കിയില്ലെങ്കിൽ പൊതുജനം കൈകാര്യം ചെയ്യും എന്നുള്ളതിന് ഓർമ്മപ്പെടുത്തലുകൾ മാത്രമായിട്ട് ഇന്നലെ ഈ പൊതുനിരത്ത് നമ്മൾ കാണുകയുണ്ടായി. ഇന്നലെ വാട്സപ്പ് കൂട്ടായ്മ എന്ന ഒരു ഒറ്റ പേരിൽ, ഒരു മെസ്സേജിന്റെ പേരിൽ ഇന്നലെ 100 കണക്കിന് ആളുകൾ, സ്ത്രീജനങ്ങളും പുരുഷന്മാർ അടക്കമുള്ള ആളുകൾ ഇന്ന് ആലുവ പോലെയുള്ള മേഖലകളിൽ ഇറങ്ങിത്തിരിക്കുകയും ഇതുപോലെയുള്ള അനാശാസ്യകർമ്മം നടത്തുന്നവർക്കെതിരെ പടികൊണ്ട് തല്ലി ഓടിക്കുന്ന ഒരു സാഹചര്യം നമ്മളിവിടെ കണ്ടു. ആ ഒരു സാഹചര്യത്തിലേക്ക് ഞങ്ങൾ സ്ത്രീകളെ അല്ലെങ്കിൽ കുടുംബശ്രീ പ്രവർത്തകരെ പുറത്തോട്ട് കൊണ്ടുവരരുത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു മൗന ജാഥ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി മുന്നോട്ട് കുടുംബശ്രീ എന്നൊരു പ്രസ്ഥാനം മുന്നിൽ നിന്നുകൊണ്ട് ആലുവയിലെന്നല്ല, ഏതൊരു മേഖലയിലാണെങ്കിലും ഒരു സ്ത്രീക്കെതിരെയും ഒരു കുഞ്ഞിനെതിരെയും ഇതുപോലൊരു ദാരുണമായുള്ള പ്രവൃത്തി നടന്നു കഴിഞ്ഞാൽ ഈ ഒരു നിയമം മാറ്റി എഴുതപ്പെടുന്നത് വരെ ഈ ഒരു പ്രസ്ഥാനം, ഈ ഒരു ദൌത്യം തുടർന്നു കൊണ്ടുപോയിക്കൊണ്ട് തന്നെ ജില്ലാ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും ഇതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണെങ്കിലും ഇങ്ങനെയുള്ള നരാധമന്മാരെ ഇങ്ങനെ പോലീസിന്റെ കൈകളിൽ അതല്ലെങ്കിൽ കോടതിയുടെ കൈകളിൽ സുരക്ഷിതമായി കൊണ്ടുവരാതെ അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ, വധശിക്ഷ തന്നെ നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള നിയമങ്ങൾ കൊണ്ടുവരണമെന്ന് മാത്രമുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി തന്നെയാണ് ഈ ഒരു ജാഥ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ ജാഥയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈ ഒരു ഇന്നത്തെ ഈ നമ്മൾ ഏറ്റെടുത്ത ഒരു സങ്കടം തുടർന്ന്
എന്തായാലും ഇവിടെ പ്രതിഷേധം കനക്കുകയാണ്. അതായത് ആലുവയിൽ ഇനി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് ഇവർ ആവർത്തിച്ച് പറയുന്നത്. അഞ്ച് വയസ്സുകാരിക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ് ഇവർ ഉറച്ച ശബ്ദത്തിൽ വിളിച്ചു പറയുന്നത്. ഒരുപാട് അമ്മമാർ ഇവിടെ കൂടി നിൽപ്പുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും അവനെ വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ മുന്നിലേക്ക് അവനെ വിട്ടുതരൂ എന്നാണ് അവർ പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം കനപ്പിക്കുവാനാണ് ഇവരുടെയൊക്കെ തീരുമാനം. ക്യാമറാമാൻ എ കെ എന്നോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യ ശേഖരൻ.